തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ കടൽത്തീരങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ. തിരുവനന്തപുരത്തിന്റെ പ്രധാന പ്രത്യേകത എല്ലാ കടൽത്തീരങ്ങൾ ബന്ധിപ്പിച്ച് KSRTCയുടെ സിറ്റി ബസ് സർവീസ് ഉണ്ട് എന്നതാണ്. തിരുവനന്തപുരത്തിന് പുറത്തുള്ള ജില്ലകളിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ എത്തുക തമ്പാനൂർ എന്ന സ്ഥലത്താണ്. തമ്പാനൂരാണ് KSRTC ബസ് ടെർമിനലും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും സ്ഥിതി ചെയ്യുന്നത്. നഗരവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സിറ്റി ബസ് സർവീസുകൾ ലഭിക്കുന്നത് കിഴക്കേക്കോട്ടയിൽ നിന്നുമാണ്. തമ്പാനൂരിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരമാണ് കിഴക്കേക്കോട്ടയിലേക്ക് ഉള്ളത്. ഓട്ടോയിലോ കാൽനടയായോ ബസ്സിലോ നിങ്ങൾക്ക് തമ്പാനൂരിൽ നിന്നും കിഴക്കേക്കോട്ട എത്താം. കിഴക്കേക്കോട്ട എത്തിയാൽ നിങ്ങൾക്ക് എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ ലഭിക്കും. കടലിന്റെയും കായലിന്റെയും സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുമെന്നതാണ് വേളി ടൂറിസ്റ്റ് വില്ലേജിന്റെ പ്രത്യേകത. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 8 കിലോമീറ്റർ ദൂരമുണ്ട് വേളി ടൂറിസ്റ്റ് വില്ലേജിലേക്ക്. തിരുവനന്തപുരം നഗരത്തിലെ കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിൽ നിന്നും KSRTC ബസ്സും സ്വകാര്യ ബസ്സും വേളിയിലേക്കുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ അരമണിക്കൂർ ഇടവേളകളിൽ നിങ്ങൾക്ക് വേളി ബസ് ലഭിക്കും. ബോട്ട് സവാരിയും കുട്ടികൾക്കായുള്ള പാർക്കും നിരവധി കടകളും വേളി ടൂറിസ്റ്റ് വില്ലേജിലുണ്ട്. വേളി ടൂറിസ്റ്റ് വില്ലേജിൽ 20 രൂപയാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക്. വൈകുന്നേരം 6 മണിവരെ പ്രവേശനമുണ്ട്. വെട്ടുകാട് പള്ളിയും പള്ളിയോട് ചേർന്നുള്ള കടൽത്തീരവും മനോഹരമായ കാഴ്ചാനുഭവമാണ്. കടലിൽ നിന്നും വലവലിച്ച് മീൻ പിടിക്കാറുള്ള സ്ഥലമായതിനാൽ രാവിലെ വന്നാൽ ആ കാഴ്ചയും ഇവിടെ കാണാം. വളരെ ശാന്തമായ അന്തരീക്ഷമുള്ള സ്ഥലമാണിത്. വേളി ടൂറിസ്റ്റ് വില്ലേജിൽ നിന്നും 2 കിലോമീറ്റർ ദൂരത്തുള്ള അടുത്ത പ്രധാനപ്പെട്ട കടൽത്തീരമാണ് ഇത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 9 കിലോമീറ്റർ ദൂരമാണ് വെട്ടുകാട് പള്ളിയിലേക്കുള്ളത്. ഇവിടേക്ക് വരാൻ ബസ് സൗകര്യവുമുണ്ട്. കേരളത്തിലെ തന്നെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയമാണ് ഇത്. ശംഖുമുഖം തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു കടൽത്തീരമാണ്. വെട്ടുകാട് പള്ളിയിൽ നിന്നും 2.5 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. പ്രസിദ്ധമായ മത്സ്യകന്യകയുടെ ശില്പം ശംഖുമുഖത്താണ് ഉള്ളത്. കടൽത്തീരത്തോട് ചേർന്ന് കടൽ കൽമണ്ഡപവും കാണാം. കടൽ ഭിത്തി നിർമ്മാണം നടക്കുന്നതിനാൽ ചില സമയങ്ങളിൽ കടൽത്തീരത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നില്ല. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 10.5 കിലോമീറ്റർ ദൂരമുണ്ട് ശംഖുമുഖത്തേക്ക്. നഗരത്തിൽ നിന്നും നിരവധി ബസ്സുകളും ശംഖുമുഖത്തേക്ക് ലഭ്യമാണ്. വലിയ തുറ കടൽപ്പാലം കേരളത്തിൽ തന്നെയുള്ള പ്രധാന കടൽപ്പാലമാണ്. നിലവിൽ ബലക്ഷയം സംഭവിച്ചതിനാൽ പൊതുജനങ്ങൾക്കായി ഈ പാലം തുറന്നുകൊടുക്കുന്നില്ല. തിരുവനന്തപുരത്തെ പ്രധാന മത്സ്യബന്ധന തീരങ്ങളിൽ ഒന്നാണ് ഇത്. ശംഖുമുഖത്ത് നിന്നും 3.5 കിലോമീറ്റർ ദൂരവും തിരുവനന്തപുരം നഗരത്തിൽ നിന്നും 10.5 കിലോമീറ്റർ ദൂരവുമുണ്ട് വലിയ തുറയിലേക്ക്. മാലിക് സിനിമയിൽ പറയുന്ന ഭീമാപള്ളി വലിയ തുറയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ തന്നെ പേരുകേട്ട ഒരു ബീച്ചാണ് കോവളം. ആഴം കുറവായതിനാൽ കടലിൽ കുളിക്കാം എന്നതാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. കടലിൽ സ്പീഡ് ബോട്ട് സവാരിയും സ്കൂബ ഡൈവിംഗ് ഉൾപ്പെടെയുള്ള നിരവധി ആക്ടിവിറ്റീസുകളും ഇവിടെയുണ്ട്. ഒരുപാട് ബാറുകളും റിസോർട്ടുകളും കോവളത്തെ വിനോദസഞ്ചാരികളുമായി അടുപ്പിക്കുന്നു. തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ നിന്നും കോവളം പോകാൻ നിരവധി ബസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. നഗരത്തിൽ നിന്നും ഏതാണ്ട് 12 കിലോമീറ്റർ ദൂരത്തിലായാണ് കോവളം. 45 മിനിറ്റ് യാത്രയാണ് കോവളത്തിലേക്ക്.